മൂത്താപ്പ ഇട്ട പേരാണ് മക്ബുൾ സൽമാൻ എന്നുള്ളതും ദുൽഖർ സൽമാൻ രണ്ടോ ബർത്ത്ഡേ വരും ട്വന്റി ജൂലൈ ഞാനിങ്ങനെ ഇരുന്ന് ഈ പറഞ്ഞ പോലെ ഒരു ഫാൻ ബോയ് എന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഞാൻ സിമിലാരി സിമിലാരിറ്റീസ് മൊത്തം കണ്ടുപിടിക്കും ഞാൻ രണ്ടൊരു വർഷമാണ് സിനിമയിൽ വന്നത് ടു തൗസൻഡ് ട്വൽവ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ സെക്കൻഡ് ഷോ എന്റെ ഹീറോ ആയിട്ട് ആദ്യത്തെ സിനിമ മാറ്റിംഗ് കൊടുക്കുന്ന സ്നേഹമാണെങ്കിലും ദുൽഖർന് കൊടുക്കുന്ന സ്നേഹമാണെങ്കിലും ആ ഫാമിലിന്ന് വരുന്നത്

ഞാൻ ഞാനിങ്ങനെ ഇന്ന് ഈ പറഞ്ഞ പോലെ ഒരു ഫാൻ ബോയ് എന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഞാൻ സിമിലാരിറ്റീസ് മൊത്തം കണ്ടുപിടിക്കും ഒരേ വർഷമാണ് സിനിമയിൽ വന്നത് ടൂ തൗസൻഡ് ട്വൽവ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ സെക്കൻഡ് ഷോ എന്റെ ഹീറോ ആയിട്ട് ആദ്യത്തെ സിനിമ മാറ്റി ഞങ്ങൾക്ക് രണ്ടുപേരുത്തേയും പ്രൊഡക്ഷൻ തന്നെയായിരുന്നു എ ഒ പി എൽ സെക്കൻഡ് ഷോ ആയിരുന്നു എ ഒ പി എൽ ടെ മാറ്റിംഗിലാണ് ഞാൻ അസുവിതാണ് എന്റെ ഫസ്റ്റ് സിനിമ പക്ഷെ ആസ് എ ഹീറോ ഞാൻ ചെയ്യുന്ന ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് പിന്നെ ഇട്ട ഫാമിലിയുടെ കാര്യം ഈ മമ്മൂട്ടി എന്നൊക്കെ എങ്ങനെയാണ് ഇൻസ്പിറേഷൻ ആയത് എന്നുള്ളത് പറഞ്ഞു പക്ഷേ ഏതെങ്കിലും ഒരു സ്പേസിൽ അതൊരു അത്രയും വലിയ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു സിനിമാ കുടുംബത്തിൽ നിന്നും വരുന്നത് എപ്പോഴെങ്കിലും ഒരു ഭാരമോ അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ഉള്ള സ്പേസ് അങ്ങനെയൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ അതോ ലൈക് വളരെ ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് തന്നെയാണോ കമ്പാരിസൺ കമ്പാരിസൺ ഈ ഒബ്വിയസ് ആയിട്ട് ഒരു നമ്മൾ സിനിമാ ബാക്ക്ഗ്രൗണ്ട് അല്ലാതെ വരുന്ന ആളുകളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കെപ്പോഴും ഒരു ഭയങ്കര അഡ്വാ ഭയങ്കര എന്താ പറയുക അത് ഒരിക്കലും മിസ് യൂസ് ചെയ്തിട്ടില്ല ആ അഡ്വാൻറ്റേജ് കാരണം നമുക്ക് നമുക്കിപ്പോൾ ആ സ്നേഹം നമുക്കും കൂടി കിട്ടുന്നുണ്ട് കാരണം മൂത്താപ്പാക്ക് കൊടുക്കുന്ന സ്നേഹമാണെങ്കിലും ദുൽഖർന് കൊടുക്കുന്ന സ്നേഹമാണെങ്കിലും ആ ഫാമിലിന്ന് വരുന്നത് കൊണ്ട് ഞാൻ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലൊരു ആക്സെപ്റ്റൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മളെവിടെയും ആൾക്കാരൊക്കെ ഈ ആളാണ് എന്നറിയുന്നതിൻ്റെ ഒരു ആക്ടറാണ് എനിക്കെപ്പഴും ഗുണമേ ചെയ്തിട്ടുള്ളൂ ഞാനത് യൂസ് ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ വരുമ്പോൾ ഞാൻ ആ പേര് യൂസ് ചെയ്തിട്ടില്ല എൻ്റെ മമ്മൂട്ടുടെ ഡീൻ്റെ മോനാണോ അല്ലെങ്കിൽ ദുൽഖർ അനിയനാണെന്നോ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടില്ല കാരണം എവിടെയെങ്കിലും ഒന്ന് പാളി പോയി കഴിഞ്ഞാൽ അല്ല അല്ലെങ്കിൽ ഒന്നും ഒന്നും ആയിട്ടില്ലെങ്കിൽ ഇവർക്കാർക്കും പേര് ദോഷം കേൾപ്പിക്കാണ്ട് നമുക്ക് അങ്ങോട്ട് സൈഡ് വഴി പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ആ സ്ഥിരത്തി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസായി കാരണം മൂത്താപ്പ തന്നെ പറഞ്ഞു കുഴപ്പമില്ല നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഓക്കെ പിന്നെ എനിക്ക് തോന്നുന്നു ആ ക്രൂന്ന് തന്നെ പലപ്പോഴും ആയിട്ട് ഒരു ദിവസം വാപ്പ് എന്ന ലൊക്കേഷനിൽ ആക്കാൻ വേണ്ടി വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ എല്ലാവരും അറിയുന്നത് ഇതിനെ കൊണ്ടാക്കിയത് മമ്മൂട്ട് തനിയനല്ലേ അത് ആരാതിന്റെ വാപ്പായാണ് ഓക്കെ അങ്ങ് അങ്ങനെയാണ് ലൊക്കേഷനിൽ അറിയുന്നത് അപ്പൊ ഞാൻ ആരെ അറിയിക്കാണ്ട് ഇങ്ങനെ ഒതുക്കത്തിൽ കൊണ്ടാണല്ലോ പിന്നെ മാറ്റിനെ കഴിഞ്ഞപ്പോൾ ഒരു ധൈര്യമായി പിന്നെ അങ്ങോട്ട് പിന്നെ എല്ലാവരും അറിഞ്ഞു